हाय गाइस वेलकम बैक टू अवर चैनल പിന്നത്തെ രണ്ട് വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സ്കോഡ് മാനേജ്മെന്റിനെ പറ്റി രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെ മാനേജറിന് സൂട്ടായ പ്ലെയേഴ്സിനെ എങ്ങനെ ഇറക്കാം, ഇനി ഇറക്കിയതിനു ശേഷം അവരുടെ ഫോം കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ട് എങ്ങനെ ഫോമുള്ള പ്ലെയേഴ്സിനെ മനസ്സിലാക്കുക, എന്നിട്ട് ഏത് ടൈപ്പിലാണ് ഏത് പ്ലെയർ ഇമ്പോർട്ടൻസ് നൽകിയാണ് സ്കോഡിലേക്ക് ഇറക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു രണ്ട് വീഡിയോയിൽ. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ അത് ഫസ്റ്റ് കണ്ടു നോക്കുക. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ സ്കോഡ് മാനേജ്മെന്റ് കഴിഞ്ഞ് നമ്മൾ ഗെയിം പ്ലേ ആകാത്ത കാര്യങ്ങളാണ് പറയാൻ പോണത്. ഇത് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പൊ അതിനും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ കോമൺ ആയിട്ട് മെസ്സി, റൊണാൾഡോ അങ്ങനത്തെ അല്ല ടോപ്പ് റേറ്റഡ് പ്ലെയേഴ്സ് നിങ്ങളുടെ ഉണ്ടാവും. പക്ഷെ ഈ പ്ലെയേഴ്സിന് കുറെ യുണീക്ക് എബിലിറ്റീസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മെസ്സി റൊണാൾഡോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, ഒരു അർത്ഥമില്ല. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലയണൽ മെസ്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ബോക്സ് ഡി ബോക്സിന്റെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കർവ് ചെയ്ത് ഗോളിന്റെ മെയിൻ പണിയാണ് ഈ മെസ്സിയുടെ. ഈ റിയൽ കളിയിലും മെസ്സി അങ്ങനെ തന്നെ ഗോൾ അടിക്കുന്നത്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം, നിങ്ങളിൽ എത്ര പേര് അങ്ങനെ ഗോൾ അടിക്കുന്നുണ്ടെന്ന്. അങ്ങനെ മെസ്സിക്ക് ഇങ്ങനെ ഡ്രിബ്ലിംഗ് സ്കില്ല്, ഇങ്ങനെ കർവിന്റെ സ്കില്ല്, അങ്ങനെ കുറെ കഴിവുകളൊക്കെ ഉണ്ട് മെസ്സിക്കായാലും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒരു ത്രൂ കൊടുത്ത് ഫിനിഷ് ചെയ്യാനാണെങ്കിൽ അവിടെ മെസ്സിയുടെ ആവശ്യമില്ല, നമുക്ക് വേറെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടാലും അതുപോലെ തന്നെ കളിച്ചോളും. പക്ഷെ മെസ്സി എന്ന് പറഞ്ഞ പ്ലെയർ, റൊണാൾഡോ പ്ലെയർ പറഞ്ഞ പ്ലെയറെ യൂസ് ചെയ്യുമ്പോൾ അവർ യുണീക്ക് എബിലിറ്റീസ് വെച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. അപ്പൊ ഈ വീഡിയോയിൽ പറയാൻ പോണത് അങ്ങനത്തെ ഒരു യുണീക്ക് എബിലിറ്റി പറ്റുന്ന വെച്ചാൽ കർവ് എന്ന് പറഞ്ഞാൽ ഒരു എബിലിറ്റിനെ പറ്റി ഈ വീഡിയോയിൽ പറയാൻ പോണത്. അതിന്റെ ട്യൂട്ടോറിയൽ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പൊ മൂന്ന് ടൈപ്പ് കേറിനെ പറ്റി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും എങ്ങനെ കർവ് ഷോട്ട് ചെയ്യാന്ന് അറിയണവരായിരിക്കും. പക്ഷെ അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആ മറഡോണയുടെ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് ഒരു കമന്റ് ഇട്ട് കർവ് ഷോട്ട് അറിയാൻ പാടില്ലാന്ന്. അപ്പൊ ഇത് അറിയണവരും ഇത് കണ്ടു നോക്കുക, കാരണം ഈ വീഡിയോയിൽ നമ്മൾ മൂന്ന് ടൈപ്പ് കർവ് ഷോട്ടാണ് പറയാൻ പോണത്. ഒന്ന് പറയുന്നത് സാധാരണ നോർമൽ കർവ്, രണ്ടെന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഡ്രൈവ് അല്ലെങ്കിൽ മിഡ് സൈഡ് കളർ എന്ന് പറയുന്ന കർവ്, മൂന്നാമത്തെ ഔട്ട് സൈഡ് കളർ. അങ്ങനെ മൂന്ന് കർവാണ് പറയണത്. അപ്പൊ കർവ് ചെയ്യാൻ അറിയണവരും ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ ട്യൂട്ടോറിയൽ മാത്രമല്ല കുറച്ച് ടിപ്സ്, എപ്പോ എങ്ങനെ പെർഫോം ചെയ്യണം, ഏത് പ്ലേസ് എങ്ങനെ പെർഫോം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും ഹെൽപ്ഫുൾ ആയിരിക്കും. അവ മൂന്നും കണ്ടു നോക്കാം. വസ്തുത പറയാനാണെങ്കിൽ നോർമൽ കർവാണ്. നോർമൽ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് 1-on-1 ഫിനിഷിങ്ങിലും അല്ലെങ്കിൽ ഗോളി ഇതിൽ ഫ്രണ്ടിലേക്ക് കയറിക്കുമ്പോഴേക്കാണ് ഇത് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇത് മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ബോക്സിന്റെ അകത്ത് വെച്ചാണ്. കാരണം ഈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പവറൊന്നും ഇല്ലാത്ത കർവാണ്. അത് ഏത് പ്ലെയറിനും പെർഫോം ചെയ്യുക, ഇങ്ങനെ ഇത് സ്കില്ലൊന്നും വേണമെന്നില്ല. ഏത് പ്ലെയറിനും പെർഫോം ചെയ്യുക. അത് ഗോളി പെർഫോം ചെയ്യുന്നത് 1-on-1 ഫിനിഷിങ്ങിലാണ്. ഗോളി മാത്രം മുമ്പിലുള്ളപ്പോഴാണ് ഈ നോർമൽ കർവ് പെർഫോം ചെയ്യേണ്ടത്. ഇനി കർവ് വേണമെങ്കിൽ ട്യൂട്ടോറിയൽ പറയാ. അഡ്വാൻസ്ഡ് കൺട്രോൾ ആണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യണത് നമുക്കറിയാം, നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യണത്. അത് രണ്ടാമത്തെ ടാപ്പിലാണ് നമ്മൾ പവർ അഡ്ജസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ പവർ കൺട്രോൾ ചെയ്യണത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ രണ്ടാമത്തെ ടാപ്പ് നമ്മൾ കളയണം. എന്നിട്ട് ആ രണ്ടാമത്തെ ടാപ്പിന്റെ അവിടെ ഒരു സ്വൈപ്പ് വേണം. എന്ന് വെച്ചാൽ മുകളിലേക്ക് ഒരു സ്വൈപ്പ് ചെയ്താലാണ് നമ്മുടെ അഡ്വാൻസ് കൺട്രോൾ ഇതാവുള്ളൂ. എന്ന് വെച്ചാൽ ഈ ട്യൂട്ടോറിയൽ ഇത് കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ടാപ്പ് ചെയ്യുക, രണ്ടാമത്തെ ടാപ്പ് ചെയ്യാണ്ട് അതിന്റെ ഒപ്പം ഒന്ന് സ്വൈപ്പ് ചെയ്യുക, മുകളിലേക്ക് അപ്പിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് കർവ് ചെയ്യേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് എത്രത്തോളം പയ്യെ നിങ്ങൾ സ്വൈപ്പ് ചെയ്യണോ അത്രത്തോളം സ്റ്റോപ്പ് പവർ കുറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കർവ് പോണത്. എത്രത്തോളം പവർഫുൾ ആയിട്ട് നിങ്ങൾ അത് സ്വൈപ്പ് ചെയ്യണോ എത്രത്തോളം റെഡ് നിങ്ങൾക്ക് കിട്ടുമെന്നോ അതനുസരിച്ച് അതിന്റെ പവർ കൂടും. കേള് അടിപിടി പോണ കർവിന് വരാം, അത് മുകളിൽ പിടി പോകും, ടോപ്പ് സൈഡ് ടോപ്പ് കോർണറിൽ പോയി കയറും. അങ്ങനെയാണ് അഡ്വാൻസ് ചെയ്യേണ്ടത്. ഇനി ക്ലാസിക്കിലേക്ക് വരാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണെന്ന് വെച്ചാൽ ഡബിൾ ടാപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഷൂട്ട് ബട്ടനെ നെക്കിയിട്ട് ജസ്റ്റ് അടിയിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഈ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ആ ഷൂട്ട് ബട്ടൺ നെക്കിയിട്ട് ജസ്റ്റ് അടിയിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ കർവാ. നിങ്ങൾക്ക് ഇത്തിരി കൂടി സിമ്പിൾ ആണ്, ഇത്തിരി കൂടി സ്പീഡിൽ കർവ് പെർഫോം ചെയ്യാൻ പറ്റും ഈ ക്ലാസിക് കൺട്രോളർക്ക്. കാരണം ഡബിൾ ടാപ്പോ ഒരു ഷേപ്പോ ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഷൂട്ട് ബട്ടൺ ജസ്റ്റ് അടിയിലേക്ക് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർവ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ കണ്ടതാണ് നോർമൽ കർവ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോക്സിന്റെ അകത്ത് വെച്ചാണ് പെർഫോം ചെയ്യേണ്ടത്. ഏറ്റവും ഏത് പ്ലെയറിനും അത് പെർഫോം ചെയ്യാൻ പറ്റും. അത് 1-on-1 ഫിനിഷിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണം. അതിന് പവർ കുറഞ്ഞ ഒരു കർവാണ് നോർമൽ കർവ്. അപ്പൊ അത് സൂക്ഷിച്ച് അത് നോക്കിയിട്ട് നോർമൽ കർവ് ചെയ്യാം. ഇനി അടുത്ത് പറയാൻ പോണതാണ് ഒരു അടിപൊളി സാധനമാണ്. അടുത്ത് പറയാൻ പോണത് മിഡ് റേഞ്ച് കളർ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഡ്രൈവ് ആണ്. അത് പലരും ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ 50% പേര് ഈ നോർമൽ കർവ് യൂസ് ചെയ്യും. പക്ഷേ മിഡ് റേഞ്ച് കളർ യൂസ് ചെയ്യണത് ഒരുപാട് വളരെ കുറവാണ് മിഡ് റേഞ്ച് കളർ യൂസ് ചെയ്യണ പ്ലേയേഴ്സ്. അപ്പൊ അത് പറയാൻ നിൽക്കുകയാണെങ്കിൽ അത് പെർഫോം ചെയ്യണമെങ്കിൽ അങ്ങനെ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റൂല. ഈ ലോങ് റേഞ്ച് ഡ്രൈവ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് കളർ എന്ന് പറഞ്ഞ സ്കില്ലുള്ള പ്ലേയേഴ്സ് മാത്രം അത് പെർഫോം ചെയ്യുള്ളൂ. പിന്നെ അവർക്ക് 90+ അല്ലെങ്കിൽ ഒരു 85+ കർവ് ആ പ്ലേയേഴ്സിന് വേണം. ഈ മിഡ് റേഞ്ച് കളർ ലോങ് റേഞ്ച് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബോക്സിന്റെ പുറത്തുനിന്നുള്ള കർവ് ഷോട്ട്സിന്റെ ആക്യുറസി നല്ലതായിരിക്കും ഈ സ്കില്ലുള്ള പ്ലേയേഴ്സ്. അതാണ് ഇവരെ വെച്ച് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ലോങ് റേഞ്ച് ഡ്രൈവ് ലോങ് റേഞ്ച് ഷൂട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ 10 അടിച്ചാൽ ചിലപ്പോൾ 5 ഗോൾ ടാർഗറ്റ് പോകും, ബാക്കി ബ്ലോക്ക് ചെയ്ത് പുറത്തേക്കൊക്കെ പോകും. 5 പോയാൽ തന്നെ ഗോളി അത് സേവ് ചെയ്യണം, കാണാൻ 2 കയറുള്ളൂ. പക്ഷേ കർവ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 അടിച്ചാൽ വേണമെങ്കിൽ ഒരു 7 വേണമെങ്കിൽ ഓൺ ടാർഗറ്റ് പോവാം, അതിൽ ഒരു 1 ഒഴിഞ്ഞ ബ്ലോക്ക് ആവുള്ളൂ, 1 പുറത്തേക്ക് പോകുള്ളൂ, ബാക്കി അതിൽ 5 വേണമെങ്കിൽ ഗോൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഷോട്ടാണ് ഈ കർവ് ഷോട്ട് എന്ന് പറയുന്നത്, പുറത്തുനിന്നുള്ള മിഡ് റേഞ്ച് കളർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഞാൻ ഈ പറയാൻ പോണ പ്ലേയേഴ്സ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാക്സിമം ലോങ് റേഞ്ച് നിങ്ങൾ അടിക്കേണ്ട, നിങ്ങൾ ആ ഡി ബോക്സിന്റെ പുറത്തുനിന്ന് മിഡ് റേഞ്ച് കളർ അടിക്കാൻ നോക്കുക. മിഡ് റേഞ്ച് കളർ ഞാൻ പറഞ്ഞത് ഈ സ്കില്ല് ഫസ്റ്റ് വേണം, പിന്നെ ഈ ഡി ബോക്സിന്റെ പുറത്തുള്ള ഈ കാണിക്കണം പൊസ്റ്റൽ നിന്ന് അടിച്ചാലാണ് ഇത് എന്താണ്
മര്യാദക്ക് കയറുള്ളൂ. ആ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഇത് അടിക്കേണ്ടത്. വേറെ കുറച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര പവറുള്ള ഒരു കർവാണ്, അതുകൊണ്ട് തന്നെ ഇതുപോയി കയറുന്നത്. പിന്നെ ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വേയാണ് ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ ഷോട്ട് എടുക്കാന്ന് പറയുന്നത്. അപ്പൊ ഈ കർവ് എന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്ടഡ് ഷോട്ടാണ്. പിന്നെ ഈ കർവ് ചെയ്തുകൊണ്ട് തന്നെ ഗോളി ബ്ലൈൻഡ് ആയിരിക്കും, അതുകൊണ്ട് ഗോൾ കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ബോക്സിന്റെ ഒരു ഗോൾ എന്നിട്ട് ഒരു ഗോൾ പോസ്റ്റിന്റെ നേരെ നിന്നിട്ടല്ല നിങ്ങൾ ഇത് കർവ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ബോക്സിന് നേരെ 90 ഡിഗ്രി തിരിയണം, എന്നുവെച്ചാൽ ത്രോലൈൻ്റെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് പെർഫോം ചെയ്യാൻ. അപ്പൊ ഗോളി തന്നെ വിചാരിക്കും ഇവനെന്തോ പാസ് കൊടുക്കാൻ പോയതാണ്, അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ ഷോട്ട് വരുള്ളൂ. അത് മാത്രമല്ല അങ്ങനെ നടിക്കുമ്പോൾ ഈ കർവിന്റെ ആക്യുറസി നല്ല രീതിക്ക് കൂടും. പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇത് സ്ട്രോങ് ഫൂട്ട് വെച്ച് അടിക്കാം. മെസ്സി ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് വെച്ച് അടിക്കാൻ നോക്കുക, റൊണാൾഡിനോ ഒക്കെ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് റൈറ്റ് ഫൂട്ട് വെച്ച് അടിക്കാൻ നോക്കുക. ഈ ടൈപ്പ് കേൾ ഷോട്ട് അത് എത്ര പവറിലാണോ നിങ്ങൾ ആ കർവ് ചെയ്യണത് അതനുസരിച്ച് അത് ടോപ്പ് കോറിൽ പോയി കയറും. എത്ര സ്ലോയിലാണോ നിങ്ങൾ കർവ് ചെയ്യണത് അതനുസരിച്ച് അത് അടിയിൽ ഒരു ഡൗൺ ചെയ്ത ഡൗണിൽ കൂടിയാണ് ആ ബോൾ പോയി കർവ് ചെയ്ത് ബോക്സിൽ കയറും, പോസ്റ്റിൽ കയറുള്ളൂ. ഈ മിഡ് റേഞ്ച് കളർ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ കർവ് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് പെർഫോം ചെയ്യാം. ഒന്ന് ബേസ്റ്റ് ചെയ്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നിന്നിട്ട് അടിക്കുക. ബേസ്റ്റ് ആണ് അടിക്കുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ് പെർഫോം ചെയ്യാൻ, നമ്മൾ ഓപ്പണറിന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് ചെയ്യേണ്ടത് ഈ റൊണാൾഡോ ഒക്കെ പോലെ കർവ് പറഞ്ഞത് പക്ഷെ നല്ല ഫിനിഷിംഗ് ഉള്ള പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ ബേസ്റ്റ് ഇത് കർവ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ഈ സ്കില്ലും നല്ല കർവും ഒക്കെ ഉള്ള മെസ്സി സലാഹൊക്കെ പോലത്തെ പ്ലേയേഴ്സ് ആണെങ്കിൽ നിന്നിട്ട് കർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് നിൽക്കുക, സ്ട്രോങ് ഫുള്ളൊക്കെ ആക്കുക, നല്ല പവറിൽ നേരത്തെ ട്യൂട്ടോറിയൽ പോലെ നല്ല കർവ് കൊടുക്കുക. അപ്പൊ ഈ ലോങ് റേഞ്ച് ഡ്രൈവ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് കളറുള്ള പ്ലേയേഴ്സ് ആയിരിക്കും വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണുന്നത് റോമിംഗ് ഫ്ലാങ്കോട് ഉള്ള പ്ലേയേഴ്സാണ്. അവർക്ക് അങ്ങനത്തെ എബിലിറ്റി ഉണ്ട് അടിച്ചിടാനുള്ള അവിടുന്ന്. കാരണം വെച്ചാൽ മെസ്സി, സലാഹ്, കൗട്ടീനോ, സംഗ്യുമിൻ എന്ന് പറഞ്ഞ പ്ലെയർ, പിന്നെ ലെജൻസ് ഹോക്കണി, റൊണാൾഡിനോ, സീക്കോ, മറഡോണ, ഇവരൊക്കെ ഇങ്ങനത്തെ കർവ് ചെയ്യണ എബിലിറ്റീസ് ഉള്ളവരാണ്. പിന്നെ നെയ്മർ, ഹസാഡ്, ഡിവാല, ക്രൂസ്, എറിക്സൺ, ഇവർക്കൊക്കെ ഇങ്ങനത്തെ കഴിവുള്ളതാണ്. പിന്നെ ഐക്കോണിക് ബെക്കാമാണ് മെയിൻ ആയിട്ടുള്ളത്. പുള്ളി നല്ല ഫിനിഷിംഗ്, നല്ല കർവ് ഉണ്ട്. ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് എടുത്തൊരു കർവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗോൾ ഗോൾ കയറിക്കോളും, ഗോളി പിടിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ മടുക്കുക, അത് ഗോൾ അടിച്ച് ഗോൾ അടിച്ച് അത്രക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഐക്കോണിക് ബെക്കാമുള്ള പ്ലേഴ്സ്. ജസ്റ്റ് റൈറ്റിലേക്ക് എടുക്കുക, ഒരു കർവ് കൊടുക്കുക, അത് എന്തൊക്കെയാണ് പോയി ഗോൾ കയറിക്കോളും. പിന്നെ അപ്പൊ ഈ കർവ് പെർഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബോക്സിനെ പുറത്ത് പെർഫോം ചെയ്യുക, നല്ല പവറിൽ അടിക്കാൻ നോക്കുക, ഈ സ്കില്ലുള്ള പ്ലേഴ്സ് വെച്ച് അടിക്കാൻ നോക്കുക. കർവ് നല്ല കൂടുതലുള്ള പ്ലേഴ്സ് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ അത്രയും ചാൻസ് കൂടും കറിയാനുള്ളത്. ഇപ്പൊ നെക്സ്റ്റ് കർവ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് കളറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാന്നിട്ടാണ് ഫൂട്ടിന്റെ പുറം ഭാഗം വെച്ച് കർവ് ചെയ്യുന്ന ഷോട്ടാണ് ഈ ഔട്ട്സൈഡ് കളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പവർ കുറവായിരിക്കും. അത് പെർഫോം ചെയ്യേണ്ടത് ബോക്സിന്റെ അകത്ത് വെച്ചാണ് അത് പെർഫോം ചെയ്യേണ്ടത്. ജസ്റ്റ് വൺ ഓഫ് ഫിനിഷിംഗിലൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അത് പെർഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്ട്രോങ് നമ്മുടെ സ്ട്രോങ് ഫൂട്ടിന്റെ സൈഡിലേക്ക് എടുത്ത് കർവ് ചെയ്യരുത്. അങ്ങനെ സ്ട്രോങ് ഫൂട്ടിന് തന്നെ അടിച്ചിരുള്ളൂ. നമ്മുടെ വീക്ക് ഫൂട്ടിന്റെ സൈഡിലേക്ക് എടുത്തിട്ട് കർവ് ചെയ്യണം. എന്നാലാണ് അപ്പൊ വീക്ക് ഫൂട്ടിന് കർവ് ചെയ്യില്ല, അതിന് പകരം ഈ റൈറ്റ് അവന്റെ സ്ട്രോങ് ഫൂട്ടിന് തന്നെ അവനത് കർവ് ചെയ്ത് പോസ്റ്റിലേക്ക് ഇടും. അത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ട്രൈക്കർ മതി, ബോക്സിനകത്താണ് പെർഫോം ചെയ്യണം. അപ്പൊ സ്ട്രൈക്കർ നോക്കിയാൽ മതി, സുവാരസ് മര്യാദക്ക് ചെയ്യും, പിന്നെ അഡ്രിയാനോ, പിന്നെ ജേഡൻ സാഞ്ചോ, മുള്ളർ, അങ്ങനത്തെ പ്ലേയേഴ്സാണ് കൂടുതലായിട്ട് ചെയ്യണത്. പിന്നെ റോബർട്ടോ കാർലോസ് ഫ്രീ കിക്കിലും ലോങ് റേഞ്ചിലൊക്കെ പുള്ളി ഇങ്ങനത്തെ ഷോട്ട് എടുക്കണത് ഈ ഔട്ട്സൈഡ് കളർ. അതപ്പോ വൺ ഓഫ് ഫിനിഷിംഗിൽ ഈ ഔട്ട്സൈഡ് കളർ ചെയ്യാൻ നോക്കാം. അപ്പൊ കൺക്ലൂഡ് പറയുകയാണെങ്കിൽ നല്ല കർവും അല്ലെങ്കിൽ ഇങ്ങനത്തെ മിഡ് റേഞ്ച് കളർ ലോങ് റേഞ്ച് ഡ്രൈവ് ഉള്ള പ്ലേയേഴ്സിന്റെ കയ്യിൽ ബോൾ ഇട്ടി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ കർവ് പെർഫോം ചെയ്യാൻ നോക്കാം. ലോങ് റേഞ്ചിൽ അടിക്കുന്നേക്കാൾ നല്ലതാണ് കർവ് പെർഫോം ചെയ്യുന്നത്. ഗോൾ നിങ്ങൾ ഗോൾ കയറുള്ള ചാൻസ് കൂടുതലായിരിക്കും. റൊണാൾഡോ, മെസ്സി ഒക്കെ പോലത്തെ പ്ലേയേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം കർവ് ചെയ്യാൻ നോക്കുക ബോക്സിന്റെ പുറത്തുനിന്ന്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിപ്പിംഗ് ഷോട്ട്, റൈസിംഗ് ഷോട്ട്, അങ്ങനത്തെ സ്കിൽ ആ ഷോട്ടുകളുടെയൊക്കെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തിന്റെ കാര്യമാണ്. ഒരുപാട് കമന്റുണ്ട് ലെങ്ത് കൂടുതലാന്ന്. അപ്പൊ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്, ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ലെങ്ത് കൂടി പോണത്. അപ്പൊ നിങ്ങൾ ഏതാണ് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആവില്ല നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ കാണാൻ നോക്കുക. എല്ലാം നല്ല ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് പേര് അത് തന്നെയാണ് സെയിം ഞങ്ങളോട് ഒപ്പീനിയൻ അവരും പറയണത്, നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയണമെന്നും. അതുകൊണ്ട് ലെങ്ത് കൂടി പോകണം. നമ്മളിപ്പോ പറയാം ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് മാക്സിമം ലെങ്ത് കുറച്ച് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുക, വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.